ഇസ്കോൺ ഗുരുവായൂരിൻ്റെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചച്ഛുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ. സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം നമ്മളിന്ന് വായിക്കുന്ന ശ്ലോകം 8-ാം അധ്യായത്തില് 20-21 ശ്ലോകങ്ങളാണ്. ഭാവാന്യോ അവ്യക്തോ അവ്യക്ത സനാതനായ സ സർവേഷു ഭൂതേഷു നശ്യൽസു ന വിനശ്യതി. വിവർത്തനം. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സംസ്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു. ഭാവാർത്ഥം. അതീന്ദ്രിയവും സനാതനവുമാണ് കൃഷ്ണന്റെ ആത്മീയ ശക്തി. ഭൗതിക പ്രകൃതിയുടെ പരിണാമ വിശേഷങ്ങൾക്കെല്ലാം അതീതമാണ് അത്. ബ്രഹ്മാവിന്റെ ദിനരാത്രങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നവയാണല്ലോ ഈ ആ പരിണാമം. ഗുണം കൊണ്ട് ഭൗതിക പ്രകൃതിക്ക് തികച്ചും വിപരീതമത്രേ സമുത്കൃഷ്ടമായ ഭഗവത് ശക്തി. ഉത്തമാതമ പ്രകൃതി ഭേദങ്ങൾ 7-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 21. അവ്യക്തോക്ഷര ഇത്യുക്ത സ്തമാസു സ്തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ദാമാ പരമം മമ. വിവർത്തനം. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് ഭഗവാന്റെ പരമധാമം. ഭാവാർത്ഥം. ചിന്താമണിധാമം സർവ അഭിലാഷങ്ങളെയും നിറവേറ്റുന്നത് എന്നാണ് ഭഗവാൻ കൃഷ്ണന്റെ പരമധാമത്തെ ബ്രഹ്മസംഹിത പറയുന്നത്. ഗോലോക വൃന്ദാവനം എന്ന ഭഗവാൻ കൃഷ്ണന്റെ ആ മഹോത്കൃഷ്ട വാസസ്ഥാനം നികശോപലങ്ങളാൽ നിർമ്മിച്ച മണിമന്ദിരങ്ങൾ നിറഞ്ഞതത്രേ. ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷ്യ സാധനങ്ങൾ നൽകുന്ന കൽപ്പവൃക്ഷങ്ങൾ ഉണ്ട് അവിടെ. ഒരിക്കലും പാൽ വറ്റാത്ത സുരഭികൾ എന്ന പശുക്കളുണ്ട്. ആ ധാമത്തിലാണ് അനേകായിരം ലക്ഷ്മി ദേവിമാരുടെ പരിചരണം ഏറ്റുകൊണ്ട് ശ്രീ ഭഗവാൻ വാഴുന്നത്. അവിടെ ഒന്ന് കാരണങ്ങൾക്കും കാരണഭൂതനായ ആദിപുരുഷൻ ഗോവിന്ദൻ എന്ന് വിളിക്കപ്പെടുന്നു. ഓടക്കുഴലൂതി വേണു കൊണന്തം കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ അതീന്ദ്രിയാകാരത്തെക്കാൾ ആകർഷകങ്ങളായി ലോകലോകങ്ങളിൽ യാതൊന്നും തന്നെ ഇല്ല. അവിടുത്തെ കണ്ണുകൾ താമര ഇതളുകൾ പോലെയാണ്. ശരീരവർണ്ണം കാർമേഘങ്ങളത്തിന്റെയും 1000 കാമദേവന്മാരുടെ സൗന്ദര്യത്തെ അതിശയിപ്പിക്കുന്നു. കൃഷ്ണന്റെ അംഗലാവണ്യം അരയിൽ മഞ്ഞളാടയും കഴുത്തിൽ പൂമാലയും ശിരസിൽ മയിൽപ്പീലിയുമാണ് അവിടുത്തെ അലങ്കാരങ്ങൾ. ആധ്യാത്മിക പ്രപഞ്ചത്തിലെ അത്യുത്കൃഷ്ട ഗ്രഹവും സ്വധാമവുമായ ഗോലോക വൃന്ദാവനത്തെ പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിൽ ചെറിയൊരു സൂചനയെ തരുന്നുള്ളൂ. വിശദ വിവരണം ബ്രഹ്മസംഹിതയിലാണ് ഉള്ളത്. വൈദിക സാഹിത്യം പ്രഖ്യാപിക്കുന്നു ഭഗവത് ധാമത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ലെന്നും ആത്യന്തികമായ പ്രാപ്യസ്ഥാനം അതാണെന്നും പുരുഷനാൽ ന പരം കിഞ്ചിത് സാ കാഷ്ടാ പരമാഗതി കഠോപനിഷത്ത്. ആ പരമപദം പൂകിയവനെ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരവില്ല. കൃഷ്ണന്റെ പരമധാമത്തിനും ഒരേ ഗുണമാകയാൽ ഭിന്നഭാവമില്ല. ഭൂമിയിൽ ഡൽഹിക്ക് 90 നാഴിക തെക്ക് കിഴക്കായി ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു ഭൗതിക പ്രതിരൂപമുണ്ട്. മധുര ജില്ലയിൽ 84 ചതുരശ്ര നാഴികയോളം വിസ്തൃതിയുള്ള വൃന്ദാവനമെന്ന ആ പ്രദേശത്തായിരുന്നു കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് കളിച്ചു നടന്നത്. ഹരേ കൃഷ്ണ.